അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ കഅബ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മനുഷ്യർ ഒന്നിക്കുന്ന സ്ഥലം. അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ കഅബക്ക് പറയാനുണ്ട്. എന്നാൽ ഒരു കാലത്ത് പരിശുദ്ധ കഅബ ഭൂമിയിൽ നിന്നും ഇല്ലാതാകുന്ന ഒരു സമയം വരാനുണ്ട്. അവസാന നാളിൻ്റെ അടയാളമാണ് മക്കയിലെ കഅബ പൊളിക്കപ്പെടുക എന്നുള്ളത്. ലോകാവസാനത്തിൻ്റെ സമയത്ത് തണ്ടൻകാല് ചെറുതായ എത്യോപ്യയിലെ ഒരു ദുഷ്ടൻ പരിശുദ്ധ കഅബ തകർക്കും എന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് അബ്രഹത്തും ആനപ്പടയാളികളും കൂടി കഅബ തകർക്കാൻ വന്നപ്പോൾ അള്ളാഹു അബാബിൽ എന്ന ഒരു ചെറിയ പക്ഷിയെ കൊണ്ടാണ് കഅബയെ സംരക്ഷിച്ചത്. കഅബ പൊളിക്കുന്ന ദുഷ്ടനായ ആ മനുഷ്യന്റെ രൂപവും കോലവും നാടും എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പരിശുദ്ധ കഅബയെ തകർക്കാൻ വരുന്നവന്റെ നാട് എത്യോപ്യയാണ്. അവനൊരു കറുത്ത വർഗ്ഗക്കാരനായ നീഗ്രോ വംശജനാണ്. ബഹുമാനപ്പെട്ട ഹാഫിളുബിന് ഹജർ അൽ അസ്കലാനി റളിയല്ലാഹുനു ഹദീസുകളെ മുൻനിർത്തി കഅബ തകർക്കുന്ന ദുഷ്ടന്റെ രൂപങ്ങൾ എണ്ണി പറയുന്നുണ്ട്. ഒന്നാമത്തേത് ആ ദുഷ്ടന്റെ തണ്ടൻകാല് മെലിഞ്ഞതായിരിക്കും. രണ്ടാമത്തേത് കഅബ തകർക്കാൻ വരുന്നവന്റെ അടയാളം അവന്റെ രണ്ടു തണ്ടൻ കാലുകൾക്കിടയിൽ നല്ല അകലമുണ്ടായിരിക്കും. മൂന്നാമത്തെ അടയാളം അവന്റെ തല ചെറുതായിരിക്കും, അതുപോലെ ചെവിയും ചെറുതായിരിക്കും. ഇതുപോലെ ശരീരം വിരൂപിയായ മനസ്സും വിരൂപിയായ ഒരു ദുഷ്ടനാണ് കഅബ തകർക്കുന്നത്. മനസ്സ് വിരൂപിയായതുകൊണ്ട് തന്നെയാണ് ഇത്രയും പുണ്യമാക്കപ്പെട്ട കഅബയെ അവൻ തകർക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കഅബയുടെ കല്ലുകൾ ആ കറുത്ത മനുഷ്യൻ ഓരോന്നായി ഇളക്കി എറിയുന്ന രംഗം ഞാൻ കാണുന്നത് പോലെ അവൻ്റെ കയ്യിലെ ആയുധം കൊണ്ട് അവൻ ഓരോ കല്ലുകളും ഇളക്കി എറിയും. അങ്ങനെ അവൻ കഅബയെ തകർക്കും. ഇത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ടാണ് മുമ്പ് അബാബിൽ പക്ഷിയെ കൊണ്ട് കഅബയെ സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആ ദുഷ്ടനായ മനുഷ്യനെ തടയാത്തത്? ഒരു പക്ഷേ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കാം. അള്ളാഹുവിൻ്റെ കുദരത്ത് വളരെ വലിയതാണ്. ലോകാവസാനത്തിൻ്റെ അടയാളമായി നമുക്കതിനെ അള്ളാഹു കാണിച്ചു തരുന്നതാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും ലോകാവസാനത്തിൻ്റെ ഷെറിൽ നിന്ന് രക്ഷ നൽകുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമേ നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.